നമുക്കേവർക്കും പ്രിയങ്കരിയായ വിശുദ്ധ മറിയം തെരേസയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. കഴിഞ്ഞ വർഷം 2019 October 13 റോമിൽ സെൻറ്റ് പീറ്റേഴ്സ് ചതുരത്തിൽ മാർപ്പാപ്പയോടൊപ്പം വാഴ്ത്തപ്പെട്ട മറിയം തെരേസയെ വിശുദ്ധരുടെ പദവിയിൽ ഉയർത്തിയപ്പോൾ നാം എല്ലാവരും ഒന്നു ചേർന്ന് ആഹ്ലാദിച്ചു. ഇത്തവണത്തെ തിരുനാൾ നമുക്ക് പ്രത്യേകമായ പ്രതിസന്ധിയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എങ്കിലും തിരുനാളിനൊരു കുറവും വരാതെ നമുക്കൊരു വിശുദ്ധിയെ നൽകിയ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്ന ദിനങ്ങളാണ് ഈ തിരുനാൾ ദിനങ്ങൾ മുഴുവനും. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധരെ ദൈവം നമുക്ക് നൽകുന്ന വലിയ അടയാളങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിളിയാണുള്ളത്. ആ വിളി ദൈവം നമുക്ക് മനസ്സിലാക്കി തരികയും അതനുസരിച്ച് ജീവിക്കുവാൻ നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഈ വിളിയുടെ ഈ ജീവിതത്തിൽ നമുക്ക് മാർഗദർശികളായിട്ട് നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായിട്ട് ദൈവം ഓരോ കാലഘട്ടത്തിലും വിശുദ്ധരെ നൽകുന്നുണ്ട്. ആ വിശുദ്ധരെ ദൈവം തിരഞ്ഞെടുക്കുക, അവർക്കും ഒരു വിളി നൽകുന്നതാണ്. വിളിയിലുള്ള വിളിയാണ് ഈ വിശുദ്ധിയുടെ വലിയ പദവിയിൽ ഉയർത്തപ്പെടുക എന്നുള്ളത്. അത് ലഭിക്കുവാനുള്ളൊരു ഭാഗ്യമാണ് വിശുദ്ധ മറിയം തെരേസയ്ക്ക് ലഭിച്ചതെന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഹെബ്രയർക്കുള്ള ലേഖനം 12:1 നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിട്ടുള്ള ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ ഓടിത്തീർക്കാം. അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് ചുറ്റും ഒരു സാക്ഷികളുടെ ഒരു സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം. നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു സമൂഹം, ദൈവം തന്ന സാക്ഷികൾ, ജീവിതത്തിന് ഉത്തമമായ സാക്ഷ്യം വഹിച്ച ഒരു വിശുദ്ധർ നമുക്കുള്ളത് കൊണ്ട് നമ്മെ വിഷമിപ്പിക്കുന്ന പാപം ഭാരം, നമ്മളെല്ലാവരും നിരവധി പാപത്തിനടിമകളാണ്, പാപമുള്ളവരാണ് നമ്മൾ സാധാരണക്കാർ. നമ്മെ വിഷമിപ്പിക്കുന്ന വളരെയധികം വിഷമങ്ങൾ നമുക്കുണ്ട്. എന്നാൽ അവയെല്ലാം നമുക്ക് നീക്കിക്കളയുവാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? വിശുദ്ധരെ നോക്കിക്കൊണ്ടാണെന്ന് നമ്മെ ലേഖനം ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് വിശുദ്ധ മറിയം തെരേസയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നൽകുന്ന അടയാളമാണ്. ഇത്ര വലിയ നീ ഒരു അടയാളമായിരിക്കും എന്ന അമ്മയോട് പ്രത്യേകമായിട്ട് അരുളി ചെയ്യുന്ന വചനങ്ങൾ, നീ അടയാളമായിരിക്കും, വരാനിരിക്കുന്ന ജനതയ്ക്കൊരു അടയാളമായി മാറുക. വിശുദ്ധ അങ്ങനെ നമുക്കൊരു അടയാളമാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ കരുത്തോടെ ആഴപ്പെട്ടുകൊണ്ട് സാക്ഷികളായി ജീവിക്കുവാൻ നമുക്ക് ശക്തി നൽകുകയാണ് വിശുദ്ധ മറിയം തെരേസ. അവരുടെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ എത്രയോ അത്ഭുതകരമാണ്. അവരെ 50 വർഷമല്ലേ അവർ ജീവിച്ചിരുന്നുള്ളൂ. ആ 50 വർഷത്തെ കാലഘട്ടത്തിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു അടയാളം എന്നതിൻ്റെ നേർക്കാഴ്ചകൾ അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുകയല്ലേ. അവർ 8 വയസ്സുള്ളപ്പോൾ ഒരു ഞാൻ ദൈവത്തിന് സമർപ്പിക്കുകയാണ്, ഞാനൊരു കന്യകയായി തീരും, ദൈവത്തിന് ഞാൻ സമർപ്പിക്കുമെന്ന് അവൾ വെറും 8 വയസ്സുള്ളപ്പോൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ അവൾക്ക് സാധിക്കുക. മാമോദീസ സ്വീകരിക്കുന്ന അവസരത്തിൽ അവൾക്ക് ലഭിക്കുന്ന പേര് തെരേസ. സഭയിലെ ഏറ്റവും വലിയ വേദപാരംഗതരിൽ ഒരു വ്യക്തിയാണ് അമ്മ ത്രേസ്യ. അമ്മ ത്രേസ്യയുടെ പേര് മറിയം ത്രേസ്യ. അത് സ്വീകരിക്കുമ്പോൾ, ജനിക്കുമ്പോൾ തന്നെ ഈശോ കരുതുകയാണ് ഇവൾ അടയാളമാകണം, ഇനി വരും തലമുറകൾക്ക് അടയാളമാകണമെന്ന് വിചാരിക്കുക. അതുകൊണ്ട് ഒരു അടയാളമായി തീർന്ന വലിയൊരു വേദപാരംഗത വിശുദ്ധയെ നൽകുകയാണ് ചെയ്യുന്നത്. തുടർന്ന് അവൾ തൻ്റെ ജീവിതത്തിൽ 8 വയസ്സുള്ളപ്പോൾ അമ്മ ജീവി ഉള്ളപ്പോൾ തന്നെ അവൾ കരുതുകയാണ്, അവളുടെ ജാഗരണ പ്രാർത്ഥന, ഉപവാസം, പ്രായശ്ചിത്ത പ്രവൃത്തികൾ എത്രയോ അത്ഭുതകരമായിട്ടാണ് അവൾ ചെയ്യുന്നത്. തുടർന്ന് 16-ാമത്തെ വയസ്സിൽ പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിക്കുന്നു. 20-ാമത്തെ വയസ്സിൽ മറിയം എന്നുള്ള പേര് അവൾ സ്വീകരിക്കുന്നു. ഇതൊക്കെ സാധാരണക്കാർക്ക് സാധിക്കുകയോ? എന്തിനാണ് ഒരു അടയാളമായിട്ട് നമുക്ക് വിശുദ്ധിയെ നൽകിയിരിക്കുന്നത്? മറ്റൊന്നിനുമല്ല, കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്. കുടുംബങ്ങളാണ് സഭയുടെ ശക്തി, കരുത്ത്. കുടുംബങ്ങൾ എന്ന് വിശുദ്ധിയിലായിരിക്കുന്നുവോ അപ്പോഴെല്ലാമാണ് സഭ ശക്തിപ്പെടുക. അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അപകടം നേരിടുന്നതും കുടുംബം തന്നെയാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട്
അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം 16:31 കർത്താവായ യേശുവിൽ വിശ്വസിക്കുവിൻ, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, അതിന് നമുക്ക് അടയാളം നൽകുകയാണ് നമ്മുടെ പ്രിയങ്കരിയായ വിശുദ്ധ മറിയൻ തെരേസ. ആ ഹോളി ഫാമിലി എന്നൊരു സമർപ്പിത സമൂഹത്തെ അവർക്ക് രൂപം നൽകുകയാണ്. ആ രൂപം നൽകുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത വിശുദ്ധയാണ്. ആ ജീവിതമെല്ലാം നാം പഠിക്കുമ്പോൾ എത്ര അത്ഭുതമാണ്. നമുക്ക് നഷ്ടധൈര്യരാകരുത്, പ്രത്യാശയുള്ളവരായിരിക്കാം, വിശ്വാസത്തിൽ ശക്തിപ്പെടുത്താം, കുടുംബങ്ങളെ നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്താം. നമുക്ക് പ്രാർത്ഥനയിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് സാക്ഷികളായി തീർന്നുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നതിന് നമുക്ക് വലിയ പ്രത്യാശ നൽകുകയാണ് കർത്താവ് നൽകിയ അടയാളമായ വിശുദ്ധ മറിയം തെരേസ. വിശുദ്ധയുടെ മാധ്യസ്ഥ്യം നമുക്ക് അപേക്ഷിക്കാം ഈ ദിവസങ്ങളിൽ. പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രാർത്ഥനയിൽ ഒന്നു ചേർന്നുകൊണ്ട് എല്ലാ ദിവസവും അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ, നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.